ഒരു കാര്യം അറിയാമോ മിസ്റ്റർ ഫോക്ക്, ഹോങ്കോങ്ങിലെ സിൽക്കും ടീയുമാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. ഇവിടുത്തെ ടീ അടിപൊളിയായിട്ടുണ്ടെന്ന് എന്റെ ബ്രദർ എപ്പോഴും പറയുമായിരുന്നു. ഹോങ്കോങ്ങിന്റെ യഥാർത്ഥ പാരമ്പര്യം നശിച്ചിട്ടേയില്ല. പക്ഷെ ഇതിൽ എന്താണ് അത്ഭുതം എന്നറിയോ? പോലീസിനെ കണ്ടാൽ ഇവർക്ക് പേടിയേയില്ല. ഫീലിയസ്, ഫീലിയസ്, നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തി. ഫീലിയസ്, ഫീലിയസ്, നിങ്ങളാണ് എന്റെ ഹീറോ. മിസ്റ്റർ ഫോക്ക്, നിങ്ങൾ ഓക്കേ അല്ലേ? അദ്ദേഹം എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നത്? അല്ല സാർ, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? താങ്കൾക്ക് പെട്ടെന്ന് ഇത് എന്ത് പറ്റി? എനിക്കും അത് അറിയില്ല. ഓ മിസ്റ്റർ ഫോക്ക്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നിങ്ങൾ എന്തിനാ നിലവിളിച്ചേ? പക്ഷേ മിസ്റ്റർ ഫോക്ക് വീണ്ടും നിശബ്ദനായി. നിങ്ങളാണ് എന്റെ ഹീറോ ഫീലിയസ്. ഇന്ത്യയിൽ നിന്ന് മീര രാജകുമാരിയെ രക്ഷിച്ചു കൊണ്ടുവന്നതിന് ശേഷം മിസ്റ്റർ ഫോഗിന് മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാനേ കഴിഞ്ഞില്ല. മിസ്റ്റർ ഫോഗ്, നിങ്ങൾക്ക് എന്തു പറ്റി? ഒന്നുമില്ല, എനിക്ക് ഒന്നുമില്ല. എന്റെ തല എവിടെ ഇടിച്ചെന്ന് തോന്നുന്നു, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഫീലിയസ്, എന്റെ ഒപ്പം വരൂ, നമുക്ക് പുറത്തു പോയി ഭക്ഷണം കഴിക്കാം. നിങ്ങളിപ്പോ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നേരമായില്ലേ? നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ചിലപ്പോ അതായിരിക്കും കാരണം. ആ രാജകുമാരിയോട് നിങ്ങൾക്ക് പ്രണയമുണ്ടെന്ന് തോന്നുന്നു കൂട്ടുകാരാ? ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. കൽക്കട്ടയിൽ നിന്നും യാത്ര തിരിച്ച് മിസ്റ്റർ ഫോക്ക് പെസപ്പെട്ട് പിന്നെ സർ ഫ്രാൻസിസും ഇപ്പോൾ ഹോങ്കോങ്ങിലെത്തി. 80 ദിവസം കൊണ്ട് ലോകം ചുറ്റിക്കറങ്ങി വരുമെന്ന് മിസ്റ്റർ ഫോഗിന്റെ തീരുമാനം ഈ സ്ഥലത്തെത്തിയതോടെ പൂർത്തീകരിച്ചു. കപ്പലിൽ നിന്നും എല്ലാവരും ഹോങ്കോങ് ഹാർബറിൽ ഇറങ്ങി. അപ്പൊ എനിക്ക് പോകാനുള്ള സമയമായി. നിങ്ങളോടൊപ്പമുള്ള എന്റെ സാഹസിക യാത്ര ഇവിടെ അവസാനിക്കുന്നു. ഫ്രണ്ട്ഷിപ്പിന് എന്നും അവസാനമില്ല സർ ഫ്രാൻസിസ്. അങ്ങനെ സർ ഫ്രാൻസിസ് മിസ്റ്റർ ഫോഗിനും അവിടെയുള്ള തന്റെ ഫ്രണ്ട്സിനോട് ബൈ പറഞ്ഞു. എന്നിട്ട് അയാൾ അവിടെ നിന്ന് മുന്നോട്ടേക്ക് നടന്നു നീങ്ങി. അവരെ ഒരുപാട് മിസ് ചെയ്യും. നമ്മൾ അദ്ദേഹത്തെ വീണ്ടും കണ്ടുമുട്ടും പാസപ്പെട്ട് ഔട്ട്. ഇപ്പൊ നമ്മൾ 3 പേരേ ഉള്ളൂ. ഇനിയും നമുക്ക് പോകാനായി ഒരുപാട് രാജ്യങ്ങളും ഉണ്ട്. മിസ്റ്റർ ഫോക്ക് പറഞ്ഞത് ശരിയായിരുന്നു, പക്ഷെ അയാൾ പറഞ്ഞതുപോലെ 3 പേരല്ല. അതെ അതെ, ഞാൻ അവരെ പിന്തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്നെ കണ്ടുപിടിക്കാനേ പറ്റില്ല. ഞാൻ അത്രയ്ക്ക് വേഷം മാറിയിട്ടാ പിന്തുടരുന്നത്. ഞാൻ അതിനുവേണ്ടി ഒരു പ്ലാൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വാറണ്ട് മാത്രം അയക്കൂ. ഇൻസ്പെക്ടർ ഫിക്സ് ഇന്ത്യയിൽ വെച്ച് തന്നെ മിസ്റ്റർ ഫോഗിനെ അറസ്റ്റ് ചെയ്യും മുൻപ് വാറണ്ട് നഷ്ടപ്പെടുത്തിയിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ഇൻസ്പെക്ടറെ തളർത്തിയില്ല. അയാളത് ഹോങ്കോങ്ങിൽ എത്തി. ഇപ്പോൾ കൂടുതൽ ദൃഢനിശ്ചയത്തോടെയാണ് ഇൻസ്പെക്ടർ എത്തിയിരിക്കുന്നത്. പറയൂ സാർ, താങ്കൾ ഇവിടെ പട്ടുതുണികൾ വാങ്ങാനാണോ വന്നത്? മറ്റേത് രാജ്യത്തെക്കാളും വളരെ വ്യത്യസ്തമാണ് ഹോങ്കോങ്. പെസപ്പെട്ടൗട്ടും മിസ്റ്റർ ഫോഗും ഇവിടെ ഇതുവരെ കണ്ടിട്ടേയില്ല. വ്യത്യസ്ത വസ്ത്രങ്ങൾ ധരിക്കുന്നു, എല്ലായിടവും നിറങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ സ്ഥലം വളരെ മനോഹരമായിട്ടുണ്ടല്ലേ, അതുകൊണ്ടാണ് ജിജി ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെടുന്നത്. അതെ ശരിയാണ്, നിങ്ങളുടെ കസിനാണോ അയാൾ? ഇപ്രാവശ്യം എന്തായാലും അയാളെ കണ്ടേ പറ്റൂ. എന്തിനാണ് ഇത്രയും ധൃതി പെസപ്പെട്ടൗട്ട്? എന്തായാലും നമ്മൾ അവരെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. രാജകുമാരിയെ നമുക്ക് അവരെ ഏൽപ്പിക്കുകയും ചെയ്യാം. പക്ഷെ അതിനു മുന്നേ നമുക്ക് ഈ സ്ഥലങ്ങളെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങണ്ടേ? ഓ തീർച്ചയായിട്ടും. മീര രാജകുമാരി തങ്ങളോടൊപ്പം നിൽക്കണമെന്ന് മിസ്റ്റർ ഫോക്ക് പറയാൻ ബുദ്ധിമുട്ടുന്നത് പെസപ്പെട്ടൗ കണ്ടു. അതുപോലെ തന്നെ ഇന്ത്യ വിട്ടതിന് ശേഷം രാജകുമാരിയിലും എന്തോ വ്യത്യസ്തത അയാൾ ശ്രദ്ധിച്ചു. രാജകുമാരിക്ക് ഇംഗ്ലീഷുകാരനോട് എന്തോ ഒരു താല്പര്യമുണ്ട്. എനിക്ക് ഈ സ്ഥലം ഇഷ്ടമായില്ല. ഇവരൊക്കെ എന്താ സംസാരിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഫോഗിന് മാത്രം എങ്ങനെ ഇവിടെ ഇഷ്ടപ്പെടുന്നു? നമസ്കാരം സാർ, താങ്കൾക്ക് സ്വാഗതം. താങ്കളുടെ പട്ടുതുണികൾ വാങ്ങാൻ വന്നിരിക്കുകയാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ഇങ്ങനെയുള്ള തുണിയൊന്നും ആവശ്യമേ ഇല്ല. പക്ഷെ ഇൻസ്പെക്ടറിന് ഇത് മാത്രം മനസ്സിലായില്ല, എന്തുകൊണ്ടാണ് ആളുകൾ തന്നോട് വസ്ത്രം വാങ്ങാനായി പറയുന്നതെന്ന്. ഇതാ നോക്ക്, ഇൻസ്പെക്ടർ ഫിക്സ് ഹോങ്കോങ്ങുകാരെ പോലെ തന്നെയാണ് ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത്. പക്ഷെ അയാളുടെ ഡ്രസ്സ് കീറിയിരിക്കുകയാണ്. അത് അയാൾ ശ്രദ്ധിച്ചതേയില്ല. അയാളുടെ മനസ്സിൽ മറ്റൊന്നും തന്നെ ഇല്ലായിരുന്നു, മിസ്റ്റർ ഫോഗിനെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്ന് മാത്രം. ഇങ്ങോട്ട് നോക്കണം സാർ, നിങ്ങൾക്ക് ഈ വേഷം ചേരുന്നില്ല. വേറെ വേഷം ധരിച്ചാൽ നന്നായിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്ക്. നിങ്ങൾ എന്താ പറയുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ദയവ് ചെയ്ത് എന്നെ ഫോളോ ചെയ്യരുത്.
എന്താ സാർ ഇത്? നല്ലത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? മിസ്റ്റർ ഫോഗ് ഇപ്പോ വളരെ വിഷമത്തിലാണ്. കാരണം രാജകുമാരിയുമായിട്ടുള്ള യാത്ര അവസാനിക്കാൻ പോവുകയാണ്. അയാൾ സ്വയം തന്നെ ആശ്വസിക്കാൻ ശ്രമിച്ചു. രാജകുമാരി ഇത് തന്നെയാണല്ലോ ആഗ്രഹിക്കുന്നതെന്ന് ആലോചിച്ചു. ഇത് നല്ലതാണല്ലോ അല്ലേ? ഞാൻ എങ്ങനെയെങ്കിലും ജിജിയെ കണ്ടുപിടിച്ച് ഹോങ്കോങ്ങിൽ താമസമാക്കണം. അവൻ എന്റെ സഹോദരനല്ലേ, അവൻ എന്നെ നന്നായി നോക്കിക്കൊള്ളും. ഇവിടെ തന്നെ പഠിക്കാം, അല്ലെങ്കിൽ ജോലി തന്നെ ചെയ്യാം. എന്റെ ജീവിതം മാറുന്നത് കണ്ട് ഞാൻ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? പക്ഷെ എന്തിനാ ഞാൻ ഇങ്ങനെ വിഷമിക്കുന്നത്? മിസ്റ്റർ ഫോഗ് നല്ലൊരു മനുഷ്യനാണ്. ഇനി ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യുന്നത് നല്ലതല്ല. മിസ്റ്റർ ഫോഗ് എന്താണ് കരുതിയിരിക്കുന്നതെന്ന് അറിയാതെ രാജകുമാരി ഒരു തീരുമാനത്തിലെത്തി. അയാൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ രാജകുമാരി ആ യാത്ര അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നിരുന്നാലും അപ്പോഴാണ് മിസ്റ്റർ ഫോഗിന്റെയും മീര രാജകുമാരിയുടെയും ലവ് സ്റ്റോറി ട്രെയിനിൽ എന്തോ ആകസ്മിക സംഭവം നടന്നത് കൊണ്ട് തടസ്സപ്പെട്ടത്. നിങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് എന്റെ പാസ്പോർട്ടും വിസയും ഒക്കെ ഹോങ്കോങ് കോൺസുലേറ്റിൽ നിന്നും വാങ്ങണം. തീർച്ചയായും തീർച്ചയായും, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ മറന്നിട്ടില്ല. അപ്പോ രാജകുമാരി മീരയെ എനിക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. അവിടെ നിന്നും പോകാൻ സമയമായതുകൊണ്ട് മീര രാജകുമാരിക്ക് തന്റെ ഫേവറേറ്റ് പെൻ സമ്മാനമായി നൽകി. എന്നിട്ട് രാജകുമാരിയോടും മിസ്റ്റർ ഫോഗിനോടും ഗുഡ് ബൈ പറഞ്ഞു. അങ്ങനെ വിസ കിട്ടിയ പെസപ്പെട്ടൗട്ട് ഹോങ്കോങ് സ്ട്രീറ്റിലൂടെ നടന്നു നീങ്ങി. കുറച്ചു നേരം നടന്ന ശേഷമാണ് പെസപ്പെട്ടൗട്ടിന് തന്റെ തെറ്റ് മനസ്സിലായത്. അയ്യോ, എന്താ ഈ സ്ഥലമെല്ലാം ഒരേപോലെ ഇരിക്കുന്നത്? ഇത് യൂറോപ്പ് ആയിരുന്നില്ല. പെസപ്പെട്ടൗട്ടിന് അവരുടെ ഭാഷ മനസ്സിലാക്കാൻ അയാൾ എവിടെയാണെന്ന് അയാൾക്ക് മനസ്സിലായതേ ഇല്ല. ഇതെല്ലാം ആലോചിച്ച് അയാൾക്ക് ഭ്രാന്ത് പിടിച്ചു. ഇല്ല ഇല്ല, ഇങ്ങനെ നടക്കാൻ പാടില്ല. ഞാൻ എങ്ങനെ ഇനി ഫോഗിനെ കണ്ടുപിടിക്കുന്നത്? ഞാൻ എത്രയും വേഗം കപ്പലിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ കപ്പൽ തീർച്ചയായിട്ടും ജപ്പാനിലേക്ക് പോകാനായി തയ്യാറായി നിൽക്കുകയായിരിക്കും. എന്താ, എന്തെങ്കിലും കളഞ്ഞു പോയോ? ഇതേതായാലും നന്നായി. എനിക്കറിയാവുന്ന ഭാഷ നിങ്ങളെങ്കിലും സംസാരിച്ചല്ലോ. ഓ, അങ്ങനെയൊന്നുമില്ല. എന്റെ അമ്മയുടെ സ്വന്തം സ്ഥലം നിങ്ങളുടെ നാടാ. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ അമ്മ എന്റെ നാട്ടുകാരിയാണെന്നോ? അപ്പോ നിങ്ങളുടെ അച്ഛൻ ഏത് നാട്ടുകാരനാ? അതൊക്കെ എന്തിനാ ഇപ്പോ? നിങ്ങൾ എന്തോ കപ്പലിൽ തിരിച്ചു പോകുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ. എനിക്ക് വഴി അറിയാം, എന്റെ കൂടെ വരൂ. ഇൻസ്പെക്ടർ ഫിക്സിനൊരു നിഗൂഢ ലക്ഷ്യമുണ്ടായിരുന്നു. വാറന്റ് കയ്യിൽ കിട്ടുന്നത് വരെ പെസപ്പെട്ടൗട്ടിനെ മിസ്റ്റർ ഫോഗിൽ നിന്നും അകറ്റി നിർത്തണമായിരുന്നു. മറ്റൊരു രാജ്യത്ത് മിസ്റ്റർ ഫോഗ് പെസപ്പെട്ടൗട്ടിനെ ഉപേക്ഷിച്ച് പോകില്ല എന്ന് അയാൾക്ക് അറിയാമായിരുന്നു. ഇങ്ങോട്ട് വരൂ, ഇതാ ഇതാണ് വഴി. ഇൻസ്പെക്ടറിന്റെ പ്ലാൻ നടപ്പിലായി. പെസപ്പെട്ടൗട്ടിനെ എവിടെ എത്തിക്കണമെന്ന് തീരുമാനിച്ചു അവിടെ തന്നെ എത്തി. അല്ല നിൽക്കൂ സാർ, നമ്മള് ഡോക്കിലേക്ക് പോകാനല്ലേ വന്നത്, പിന്നെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അല്ല അല്ല, നിങ്ങൾ ശരിയായ ഡോക്കിലേക്കല്ല പോയത്. നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടല്ലോ. ജപ്പാനിലേക്ക് പോകേണ്ട സ്റ്റീമറിലല്ലേ നിങ്ങൾക്ക് പോകേണ്ടത്? ഇത് തന്നെയാണ് ആ ഷിപ്പ്. പെസപ്പെട്ടൗട്ട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ഫിക്സ് അയാളെ ഒരു ചെറിയ ക്യാബിനുള്ളിൽ കയറ്റി ഡോറ് പുറത്തു നിന്നും പൂട്ടി പെസപ്പെട്ടൗട്ടിനെ ട്രാപ്പിലാക്കി. അല്ല സാർ, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ഇത്തവണ ആ ഫോഗ് ഒരു കാരണവശാലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. നോക്കൂ, നിങ്ങൾക്ക് എങ്ങനെയാ ധൈര്യം വന്നത് എന്റെ മുതലാളിയെ പറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? ആ അല്ല, ഒരു മിനിറ്റ്, നിങ്ങൾക്ക് മിസ്റ്റർ ഫോഗിനെ പറ്റി എങ്ങനെ അറിയാം? ആ തീർച്ചയായും, നിങ്ങൾ രണ്ടുപേരെയും എനിക്ക് നന്നായി അറിയാം. ഫിക്സിന്റെ സ്വഭാവം മാറിയത് കണ്ട് പെസപ്പെട്ടൗട്ട് അത്ഭുതപ്പെട്ടു. ഹേ നിൽക്കൂ, ഞങ്ങളെ ഇംഗ്ലണ്ടിൽ തടഞ്ഞു നിർത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ നിങ്ങളാണോ? പിന്നെ ഞാൻ നിങ്ങളെ വേറെ എവിടെയാ? ആ ഈജിപ്തിലും കണ്ടിട്ടുണ്ട്. അതെ, ഇനിയും ഒന്നുകൂടെ എന്നെ സൂക്ഷിച്ചു വേണമെങ്കിൽ നോക്കിക്കോ. അതെ, ഞാൻ തന്നെയാണ് നിന്റെ മുതലാളി മിസ്റ്റർ ഫോഗിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നിന്റെ മുതലാളി ആ മിസ്റ്റർ ഫോഗ് എന്നെ ഒരിക്കലും മറക്കില്ല. എന്നെ അയാൾ മറക്കാനും പാടില്ല. ഇവിടെ എന്തൊക്കെയാ ഈ നടക്കുന്നത്? അപ്പോഴാണ് അവിടെ വേറൊരു സംഭവം നടന്നത്. നിങ്ങൾ ആരും രക്ഷപ്പെട്ടു പോകരുത്. നിങ്ങളുടെ കയ്യിൽ ധാരാളം വിദേശ സ്വർണമുണ്ടെന്നറിയാം. ഇൻസ്പെക്ടർ ഫിക്സും പെസപ്പെട്ടൗട്ടും പൊക്കൊണ്ടിരുന്ന ആ ചെറിയ കപ്പൽ കുറെ പൈറേറ്റ്സുകൾ വന്ന് ഹൈജാക്ക് ചെയ്തു. അയ്യോ, മിസ്റ്റർ ഫോഗ്, നിങ്ങളിപ്പോ എവിടെയാണെന്ന് അറിയില്ലല്ലോ. കണ്ടുപിടിച്ചല്ലോ, ഇതാണ് അവരുടെ അഡ്രസ്. മിസ്റ്റർ ഫോഗ്, ഞാൻ നിങ്ങൾക്ക് ബൈ പറയുകയാണ്. നിങ്ങൾ ചെയ്തതിനെല്ലാം നന്ദി. നിങ്ങൾ എനിക്കൊരു രണ്ടാമത്തെ അവസരമാണ് തന്നിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നു, എന്നെ ആലോചിച്ച് നിങ്ങൾ അഭിമാനിക്കും. രാജകുമാരി,
നിങ്ങൾ ആരോടും ഒന്നും തെളിയിക്കേണ്ട ആവശ്യമില്ല. താങ്കളെപ്പോലുള്ള ഒരു ബുദ്ധിമതിയായ പെൺകുട്ടി സ്വന്തം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും നല്ലത്. മിസ്റ്റർ ഫോഗിന് രാജകുമാരി പോകുന്നതിൽ ഒരുപാട് വിഷമമുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, അയാൾ മീര രാജകുമാരി പോകുന്നത് നിശബ്ദനായി നോക്കി നിന്നു. രാജകുമാരി അവസാനത്തെ ഗുഡ് ബൈ പറയാനായി തിരിഞ്ഞു നോക്കി. ഇത് കണ്ട മിസ്റ്റർ ഫോഗിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരാൻ തുടങ്ങി. രാജകുമാരി വാതിലടച്ച ശേഷം ദുഃഖിതനായ മിസ്റ്റർ ഫോഗ് തന്റെ ലക്ഷ്യത്തെക്കുറിച്ചും അസിസ്റ്റന്റിനെ കുറിച്ചും എല്ലാം മറന്നു. ഇപ്പോൾ അവർ രണ്ടും അപകടത്തിലാണ്.